നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ഏൽക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ, അതേപോലെ തന്നെ സങ്കടവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. അതുപോലെ സന്തോഷവും സമാധാനവും നിലനിർത്താനും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുൻപ് സപ്തമാതാക്കൾ ആരാണെന്നും എന്താണ് സപ്തമാതാക്കൾ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഞാൻ ഈ മന്ത്രവും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കും. ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രാഹ്മിണി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി പഞ്ചമി. വരാഹി പഞ്ചമി എന്ന് പറയുന്നത് ഒരാളാണ്. കൗമാരി, ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരി അല്ലെങ്കിൽ നരസിംഹി എന്നീ പേരുകളും, ഈ ഒരു നരസിംഹി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് എന്നീ ഭഗവതിമാരാണ് സപ്തമാതാക്കൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് സപ്തമാതാക്കൾ ആരാണ്, എന്താണ് സപ്തമാതാക്കൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ, യമൻ, മുരുകൻ എന്നീ തുടങ്ങിയ 6 ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് സപ്തമാതാക്കളിൽ 6 പേർ എന്ന് അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 7-ാമത്തെ ഭഗവതിയായ നാരസിംഹിക അഥവാ പ്രത്യങ്കരീദേവിക്ക് പകരം ചാമുണ്ഡിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണപ്പെടുന്നത്. നമ്മൾ രക്തചാമുണ്ഡി, ചാമുണ്ഡേശ്വരി എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത്. നരസിംഹി കാലഭൈരവ ശിവനിൽ നിന്ന് അവതരിച്ച പ്രത്യങ്കരി എന്ന ഭഗവതിയാണ്. സപ്തമാതാക്കളോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി ചേർത്ത് അഷ്ടമാതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. നവരാത്രി ദിനങ്ങളിലൊക്കെ ഈ ഭഗവതിമാർ സവിശേഷ പ്രാധാന്യത്തോടെ നമ്മൾ ആരാധിക്കുന്ന ദേവിമാരാണ്. പുരാണ കഥകളിൽ, പ്രത്യേകിച്ചും വാമന പുരാണം 56-ാം അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ശുംഭനിശുംഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരപ്പട തോറ്റപ്പോൾ രക്തബീജനെന്ന അസുരസേനാധിപതി തന്റെ ആശൗഹിണിപ്പടയുമായി എത്തിയെന്നും ഇത് കണ്ട ചണ്ഡികാ പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. ഭഗവതിയുടെ തിരുവായിൽ നിന്ന് ബ്രാഹ്മിയും, തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും, അരക്കെട്ടിൽ നിന്ന് കൗമാരിയും, കൈകളിൽ നിന്ന് വൈഷ്ണവിയും, പൃഷ്ഠഭാഗത്തുനിന്ന് വരാഹിയും, ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും, പാദത്തിൽ നിന്ന് ചാമുണ്ഡിയും ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു. കാർത്യായനി ദേവിയുടെ രൂപഭേദങ്ങളാണ് സപ്തമാതാക്കൾ. ഭഗവതി തന്റെ ജഡ നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കൾ ഉണ്ടായി എന്നും കഥയുണ്ട്. ദേവി ഭാഗവതം, അതുപോലെ തന്നെ ദേവി മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ചണ്ഡികാ പരമേശ്വരിയുടെ പുരികക്കുടിയിൽ നിന്നും അവതരിച്ച കാളിയാണ് ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡി. ആദിപരാശക്തിയുടെ രൗദ്രരൂപമാണ് ഈ ഭഗവതി എന്നും പറയപ്പെടുന്നുണ്ട്. ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ പരമേശ്വരിക്ക് തുണയേകുവാനാണ് ഭദ്രകാളി ഇപ്രകാരം അവതരിച്ചതെന്നും പറയപ്പെടുന്നു. ചണ്ഡികാദേവിയെ പിടിച്ചു കൊണ്ടുവരുവാൻ ശുംഭനിശുംഭന്മാർ ചണ്ഡമുണ്ടന്മാരെ അയക്കുന്നു. ഇത് കണ്ട കോപിഷ്ഠയായ ഭഗവതിയുടെ വളഞ്ഞുയർന്ന പുരികക്കൊടിയിൽ നിന്നും ഉഗ്രരൂപിണിയായ കാളി പ്രത്യക്ഷപ്പെടുകയും ആ കാളി ചണ്ഡമുണ്ടന്മാരെ വധിച്ചതിനാൽ ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡി എന്ന് അറിയപ്പെടുന്നു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. പിന്നീട് രക്തബീജനെയും ശുംഭനിശുംഭന്മാരെയും വധിക്കാൻ ചണ്ഡികയെ സഹായിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. മാർക്കണ്ഡേയ പുരാണത്തിൽ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ധാരികാവധം കഥ പ്രസിദ്ധമാണ്. ധാരികാവധത്തിന് വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും 6 ശക്തികൾ ഉണ്ടായി. ബ്രാഹ്മിണി അഥവാ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി പഞ്ചമി, ഇന്ദ്രാണി എന്നിവരായിരുന്നു 6 മാതാക്കൾ. എന്നാൽ ഷട്മാതാക്കൾ ധാരികന് മുൻപിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ശിവനേത്രത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു. ഭദ്രകാളി അഥവാ ചാമുണ്ഡി ഉൾപ്പെടെ 7 ദേവിമാരെയും ചേർത്ത് സപ്തമാതാക്കൾ എന്ന് വിളിക്കുന്നു. ഓരോ ദേവിക്കും വാഹനമായും ആയുധവും രൂപ സവിശേഷതകളും ഉണ്ട്. ഭദ്രകാളിയും ചാമുണ്ഡിയും ഒന്നു തന്നെയാണ് എന്നും
വിശ്വസിക്കപ്പെടുന്നുമുണ്ട് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ശിവനും വിഷ്ണുവും അന്ധകാസുരനെ കൊല്ലാൻ ശ്രമിച്ച് ഫലിക്കാതെ വന്നപ്പോൾ സപ്തമാതാക്കളെ സൃഷ്ടിച്ചുവെന്നാണ് ഒരു കഥ. കടൽക്കളത്തിൽ വീഴുന്ന അന്ധകാസുരന്റെ രക്തത്തിൽ നിന്നും വീണ്ടും അന്ധകൻ ജനിക്കയാൽ സപ്തമാതാക്കൾ അന്ധകന്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ ശിവനും വിഷ്ണുവും അന്ധകനെ വധിക്കുകയും ചെയ്തു. വരാഹരൂപം പൂണ്ട പരാശക്തിയാണ് വരാഹീദേവി. ഉഗ്രമൂർത്തിയാണ് ലളിതാ പരമേശ്വരിയുടെ സൈനാധിപയാണ് വരാഹി. പഞ്ചമി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡിനി, വാർത്താളി എന്നീ പേരുകളിൽ എന്നറിയപ്പെടുകയും അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദി, സിംഹവാഹന, അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ ഈ ഭഗവതി അഷ്ടദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളുമാണ് എന്നാണ് വിശ്വാസം. പഞ്ചമി തിഥി പ്രധാന ദിവസം ആരാധന, അതുപോലെ നമുക്ക് ആരാധനാ ദിവസമാണ് പറഞ്ഞത്. പഞ്ചമി തിഥി ഇതാണ് പ്രധാന ദിവസമായിട്ട് കണക്കാക്കുന്നത്. സമ്പത്ത്, ഉയർച്ച, ഐശ്വര്യം, ശത്രുനാശം, അഭീഷ്ടവരം എന്നിവ ഫലം. രാത്രിയാണ് വരാഹി അമ്മയെ പൂജിക്കേണ്ടത്. അതായത് രാത്രി ഇരുളും തോറും, അതായത് രാത്രി കൂടും തോറും അമ്മയുടെ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ശേഷം അമ്മയ്ക്ക് വിളക്ക് കൊളുത്തി നിങ്ങൾക്ക് ആഗ്രഹം, എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുള്ളത് അത് വരാഹി അമ്മയോട് പറയുകയും ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത്രയും പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്ന വരാഹി അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവീ മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ വളരെ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരാഹി അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കി ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു 3 ദിവസം 108 തവണ വീതം, അതായത് ഇപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങിയാലും വെള്ളി, ശനി, ഞായർ ഇങ്ങനെ അടുപ്പിച്ച് 108 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് നാളെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇരുന്ന് ജപിച്ച് അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്കതിന് യാത്ര പുറപ്പെട്ടാൽ നിങ്ങൾക്കത് നേടിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ 3 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും 108 തവണ 8 മണിക്ക് ശേഷം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾക്ക് ജപിക്കാം ാണ് അമ്മയ്ക്ക് മാത്രമായിട്ടൊരു വിളക്ക് നിങ്ങൾക്ക് കൊളുത്തിയതിന് ശേഷം വരാഹി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിക്കും. മന്ത്രം ഇതാണ്: ഓം ശ്യാമളായേച്ച വിത്മഹേ ഹല ഹസ്തായേച്ച ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ 108 തവണയാണ് ജപിക്കേണ്ടത്. വടക്കോട്ട് നോക്കിയിരുന്ന് വെറും തറയിൽ ഇരുന്ന് ജപിക്കാതെ, തറയിൽ പുൽപ്പായയോ അതുപോലെ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു പീഠമോ എന്തെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇരുന്ന് വരാഹി അമ്മയ്ക്ക് പ്രത്യേകം ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു ആഗ്രഹത്തിനു വേണ്ടിയിട്ടും 108 തവണ നിങ്ങൾക്ക് ദിവസം 3 ദിവസം അടുപ്പിച്ച് ജപിക്കുക എന്നുള്ളതാണ്. ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ജപിക്കുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ്. മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. വളരെ ശരീരശുദ്ധി ഉള്ളപ്പോൾ മാത്രം ജപിക്കുക. ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വരാഹി അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മക്കൾക്കോ ഭർത്താവിനോ ആർക്ക് വേണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും. നിങ്ങൾ വളരെ വിശ്വസിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി വളരെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും. നിങ്ങൾക്ക് വളരെ വളരെയധികം പവർഫുള്ളുള്ള, വളരെ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള സപ്തമാതാക്കളിൽ ഒരു അമ്മയാണ് വാരാഹി ദേവി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.